നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം കൂടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രക്തധമനികളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദമാണ് ഹൈപ്പർ ടെൻഷൻ എന്നും പറയാം. പൊതുവിൽ രണ്ട് രീതിയിലാണ് രക്തസമ്മർദ്ദം രേഖപ്പെടുത്തുന്നത്. ഒന്ന് സിസ്റ്റോളിക് രീതി എന്ന് പറയും, അതായത് ഹൃദയമിടിപ്പുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹൃദയം കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ രക്തധമനികളിൽ എത്രത്തോളം സമ്മർദ്ദം അനുഭവപ്പെടുന്നു എന്ന് പരിശോധിക്കുന്നതാണ് സിസ്റ്റോളിക് രീതി. രണ്ടാമത്തേതാണ് ഡയസ്റ്റോളിക് രീതി. ഇതിലൂടെ ഹൃദയമിടിപ്പിനിടയിലെ റെസ്റ്റിംഗ് ടൈമിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ കൃത്യമല്ലാത്ത ഭക്ഷണ രീതി മൂലവും അതുപോലെ സ്ഥിരമായി വ്യായാമം ചെയ്യാത്തതും രക്തസമ്മർദ്ദം കൂടുന്നതിന് കാരണമാണ്. ഇത്തരത്തിൽ ഉയർന്നുവരുന്ന രക്തസമ്മർദ്ദം നമ്മുടെ ഹൃദയത്തിനെയും അതുപോലെ കരള്, വൃക്ക എന്നിവയെയും നശിപ്പിക്കുന്നതിലേക്ക് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ച് അമിതമായി ഉപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുക, അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ് എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതിരിക്കുക, ഇവയെല്ലാം രക്തസമ്മർദ്ദം കൂടുന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. ചിലർ അമിതമായി പുകവലിക്കുന്നവരും മദ്യം ഉപയോഗിക്കുന്നവരുമായിരിക്കും. ഇവരിലും അമിതമായ രക്തസമ്മർദ്ദം കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ രീതികളോ ഭക്ഷണ രീതികളോ മാത്രമല്ല, പാരമ്പര്യമായും ഇത്തരം അസുഖങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഇത്തരം രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് നമ്മളിലേക്കും എത്തിപ്പെടുന്നു. കൂടാതെ ഒരു പ്രായം കഴിഞ്ഞാൽ മിക്കവരിലും ഈ അസുഖം കണ്ടുവരുന്നുണ്ട്. ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം ഒരു സൈലന്റ് കില്ലർ ആണെന്നാണ് അറിയപ്പെടുന്നത്. ഹൈപ്പർ ടെൻഷനുള്ള മിക്കവർക്കും ഇത് വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പലപ്പോഴും അറിയുന്നില്ല. കാരണം ഇവ വന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് രക്തസമ്മർദ്ദമുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്നത് തന്നെ. ചിലരിൽ രാവിലെ തന്നെ നല്ല തലവേദന ഉണ്ടാവുക, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് രക്തം വരിക, ഹൃദയമിടിപ്പിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുക, കണ്ണുകൾക്ക് കാഴ്ച മങ്ങുക, ചെവിയിൽ മൂളൽ അനുഭവപ്പെടുക, ഇതെല്ലാം ചിലരിൽ ഹൈപ്പർ ടെൻഷൻ മൂലമുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. അമിതമായ ഹൈപ്പർ ടെൻഷൻ അനുഭവിക്കുന്നവരിൽ ക്ഷീണം, മനംപുരട്ടൽ, ഛർദ്ദിക്കാൻ തോന്നൽ, ആശങ്ക, ആകാംക്ഷ, നെഞ്ചുവേദന, കോച്ചിപ്പിടുത്തം എന്നിവയെല്ലാം അനുഭവപ്പെടുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിച്ചില്ലെങ്കിൽ ഏറ്റവും അധികം പ്രശ്നമുണ്ടാകുന്നത് ഹൃദയത്തിനാണ്. അമിതമായി രക്തധമനികളിൽ സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ഇത് രക്തത്തിൻ്റെ ഒഴുക്കിനെ കാര്യമായി ബാധിക്കുന്നതിനും അതുപോലെ കൃത്യമായി ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യപ്പെടാതെയും ഇരിക്കും. ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത് മൂലം നെഞ്ചുവേദന അനുഭവപ്പെടാം. അതുപോലെ ഇത് രക്തം ബ്ലോക്ക് ആകുന്നതിലേക്കും ഇതുവഴി അറ്റാക്ക് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഹൃദയത്തിൽ അറ്റാക്ക് വരുന്നത് ഏറ്റവും വലിയ ഹൃദയത്തിൻ്റെ ക്ഷതമായാണ് കണക്കാക്കപ്പെടുന്നത്. ചിലരിൽ ഹൃദയം ഫെയിലായെന്നും വരാം. അതുപോലെ കൃത്യമല്ലാത്ത ഹൃദയമിടിപ്പെല്ലാം ഒരാളെ പെട്ടെന്ന് മരണത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാണ്. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപേക്ഷിച്ച് പകരം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം. ദിവസേന കൃത്യമായി വ്യായാമം ചെയ്യുന്നതും ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ പുകവലി, മദ്യപാനം എന്നിവയും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഭക്ഷണവും വ്യായാമവും മാത്രം പോരാ, സ്ട്രെസ് കുറയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് രക്തസമ്മർദ്ദം പരിശോധിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക, അതുപോലെ രക്തസമ്മർദ്ദത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് കൃത്യമായ ചികിത്സ തേടുക എന്നതും ഒരു പരിഹാരമാണ്. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.